നമസ്കാരം, ഗോൾസ്റ്റാൻ മീഡിയ എവിടെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും മധ്യനിരയിൽ ഒഴിച്ചുകൂടാനാകാത്ത മലയാളി താരം സഹൽ അബ്ദുസമദിനെ അമിതമായി പുകയ്ത്തി സമ്മർദ്ദത്തിലാക്കരുതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ എൽക്കോ ഷാട്ടോരി. പ്രമുഖ സ്പോർട്സ് മാധ്യമമായ ഗോൾ ഡോട്ട് കോമിന് നൽകിയ അഭിമുഖത്തിലാണ് സഹലിനെ കുറിച്ച് എൽക്കോ ഷാട്ടോരി മനസ്സ് തുറന്നത്. ഓരോ ദിവസവും സഹലിനെ കുറിച്ച് പുതിയ പുതിയ ലേഖനങ്ങൾ വരികയാണെന്നും അത് അദ്ദേഹത്തിന് കൂടുതൽ സമ്മർദ്ദം നൽകുമെന്നും ഷാട്ടോരി പറഞ്ഞു. സഹൽ ഒരു മികച്ച താരമാണെന്നും സഹലിന് കൂടുതൽ പരിശീലനവും സമയവും വേണമെന്നും എന്നാൽ മാത്രമേ സഹലിൻ്റെ യഥാർത്ഥ ടാലൻറ്റ് പുറത്തു വരൂ എന്നും അദ്ദേഹം പറഞ്ഞു. സഹലിന് ശരിക്കുള്ള പരിശീലനം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഷാട്ടോരി പറഞ്ഞു. ഫുട്ബോളിൽ ഒരു താരത്തെ അമിതമായി ആശ്രയിക്കുകയോ അമിതമായി പുകയ്ത്തുകയോ ചെയ്താൽ അത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കും. അത് അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ പ്രകടനത്തിലും കാര്യമായി ബാധിക്കും. ലോക ഫുട്ബോളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. എൽക്കോ ഷാട്ടോരി കീഴിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 6-ാം സീസണിൽ പ്രതീക്ഷയോടെ എത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ക്യാപ്റ്റൻസിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ നൈജീരിയൻ താരം ബർത്തലോമിയോ ഒഗ്ബച്ചി ആയിരിക്കും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉരുക്കുകോട്ടയായി പ്രതിരോധം കാക്കുന്ന സന്ദേശ് സിംഗിന് പകരക്കാരനായാണ് ഇത്തവണ ഒഗ്ബച്ചി നായകനാകുന്നത്. കഴിഞ്ഞ 2 സീസണിലും ക്ലബിനെ നയിച്ചത് സന്ദേശ് സിംഗനായിരുന്നു. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്നും താരമായിരുന്ന ഒഗ്ബച്ചിയെ ക്ലബിനായി 18 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു. നൈജീരിയക്കാരൻ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമണിയാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഫ്രഞ്ച് ക്ലബായ പാരീസ് സെൻ ജെർമനു വേണ്ടിയും ആൽവസ് എന്നീ ക്ലബുകൾക്ക് വേണ്ടിയും കളിച്ച പരിചയ സമ്പത്തുള്ള താരമാണ് ബർത്തലോമിയോ ഒഗ്ബച്ചി. നിരവധി ക്ലബുകളിൽ കഴിവ് തെളിയിക്കുകയും പരിചയസമ്പന്നനുമായ ഒരു കളിക്കാരനെന്ന നിലയിൽ ബർത്തലോമിയോ ഒഗ്ബച്ചിക്ക് ടീമിനെ ഫലപ്രദമായി നയിക്കാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. ടീമിലെ പ്രായം കൂടിയ അംഗങ്ങളിൽ ഒരുവനായ അദ്ദേഹത്തിൻ്റെ വിപുലമായ അറിവും വിവേകവും കളിക്കാരുമായുള്ള ബന്ധവും ക്ലബിൻ്റെ ലക്ഷ്യവുമായി ഒരു ചുവട് അടുക്കുന്നതിന് ക്രിയാത്മകമായി സഹായിക്കും. പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യ പരിശീലകൻ എൽക്കോ ഷാട്ടോരി പറഞ്ഞു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൊച്ചിയിൽ പരിശീലനം നടത്തി പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചു വരികയാണ്. അവസാന പ്രീ സീസൺ മത്സരത്തിൽ ഐ ലീഗ് ക്ലബായ റിയൽ കാശ്മീരിനോട് ഒരു ഗോളിന് പരാജയപ്പെട്ടിരുന്നു. കേരള സന്തോഷ് ട്രോഫി ടീമിനെതിരെയും ISL എഫ് സി പൂനെ സിറ്റിക്ക് പകരമായി എത്തുന്ന ഹൈദരാബാദ് എഫ് സിക്കെതിരെയും ഐ ലീഗ് ചാമ്പ്യന്മാരായ ചെന്നൈ സിറ്റി എഫ് സിക്കെതിരെയും ബ്ലാസ്റ്റേഴ്സ് ഇനി പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കും. ഒക്ടോബർ 20 ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 6-ാം പതിപ്പിന് തുടക്കമാകുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ തന്നെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ATK നേരിടും. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും.